ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഈവനിങ് വ്ളോഗായിട്ടാണ്. അപ്പോൾ ഈവനിങ് വ്ളോഗ് എന്ന് പറയുമ്പോൾ എൻ്റെ കൂടെ എൻ്റെ ഷണ്ണി പിള്ളേരൊക്കെ ഉണ്ട്. എനിക്ക് എൻ്റെ മോന്തായം കാണിക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് എനിക്കൊരു ബോധം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ എൻ്റെ മോന്തായം എടുക്കാൻ മറന്നു പോയി. അപ്പം ഞങ്ങൾ ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് അന്ന് എന്തോ എക്സാം എന്തൊക്കെയോ ഉണ്ടായിരുന്നു തോന്നുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങളൊന്ന് ഒന്ന് ചില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് പാർക്കിൽ പോയി വിചാരിച്ചു. നമ്മുടെ ക്യാമ്പസിൻ്റെ ഉള്ളിലുള്ള പാർക്ക് തന്നെയാണ്. അപ്പോൾ അത് 4 മണിക്കാണ് ഓപ്പൺ ആവുക. അപ്പോൾ അത് ഓപ്പൺ ആയപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറിയപ്പം അങ്ങനെ പച്ചപ്പും പരിതാപയും പച്ചപ്പും മഞ്ഞപ്പും കൊണ്ടിട്ട് പാർക്ക് അങ്ങോട്ട് വിരിഞ്ഞ് പൂങ്കാവനമായിട്ട് നിൽക്കുകയാണ്. ഈ മഞ്ഞപ്പൂ ഇഷ്ടം പോലതിൻ്റെ ഉള്ളിൽ വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ. നല്ല രസം അത് കാണാൻ വേണ്ടിയിട്ട്. കുറേ ഇങ്ങനെ വല്ലങ്ങനെ പന്തലിട്ട പോലെയാണ് മഞ്ഞപ്പൂ വിരിഞ്ഞ് നിൽക്കുന്നത്. ഈ മഞ്ഞപ്പൂ എന്താ പറയുക, നല്ല വെയിലടിക്കുമ്പോഴും അടിപൊളിയായിട്ട് നിൽക്കും, അതേപോലെ തന്നെ നല്ല മഴ പെയ്യുമ്പോഴും നല്ല അടിപൊളിയായിട്ട് വിരിയും. അങ്ങനെ കാണുന്നത് രണ്ടും ഇല്ല വെച്ചെങ്കിലും ശോകാവസ്ഥയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആരൊക്കെ ഇല്ലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹിബുണ്ട്, അഞ്ജനുണ്ട്, ശരണ്യുണ്ട്, പിന്നെ എനിക്ക് ഓർമ്മയില്ല വോയിസ് ഓവറോടൊക്കെ എനിക്ക് ഓർമ്മയില്ല ആരൊക്കെയുണ്ട്. ആ അത് കഴിഞ്ഞിട്ട് പിന്നെ അതിനുശേഷം ക്ലാസ്സിൽ വേറെ ഷണ്ണി പിള്ളേരും ഒക്കെ വരും കേട്ടോ. ഓരോരുത്തരോരോ തലയ്ക്ക് നിന്നും മൂലയിൽ നിന്നൊക്കെയാണ് വരിക. ഒക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പം ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്, എവിടെ ഇരിക്കണം എന്ന് ആലോചിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ മുന്നേ ഒരു പാർക്കിൻ്റെ വീഡിയോ ഇട്ടുണ്ടായിരുന്നു ഞാൻ അവിടെ വന്ന സമയത്ത്. അയ്യോ, എനിക്ക് ആ വീഡിയോ ഒക്കെ എടുത്ത് നോക്കുമ്പോൾ പോയി ഭയങ്കര ശോകാവസ്ഥ. അത് എനിക്കെന്നെ അത് എന്താ പറയുക, എനിക്കെന്നത് അയ്യോ കിട്ടുന്നില്ലല്ലോ, എനിക്കെന്നത് എന്തോന്നാ, എനിക്ക് തന്നെ പരാജയമാണ്. എൻ്റെ പാർക്കിൻ്റെ വീഡിയോ ഒക്കെ ഞാനതിലിങ്ങനെ പറയുന്നുണ്ട്, ഈ പാർക്കിൻ്റെ ഉള്ളിലിങ്ങനെ ബുഷ് വെച്ചിട്ടുള്ള കുറേ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, ഓരോന്നൊക്കെ ചെയ്ത് വെച്ചിട്ടൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ മറ്റേ വീഡിയോയിൽ പറയുന്നുണ്ട്, ഇതിൻ്റെ ഉള്ളിൽ ബുഷ് കൊണ്ടുള്ള ആനയുണ്ട്, ആമയുണ്ട്, വഞ്ചിയുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ കണ്ടിട്ട് എൻ്റെ പിള്ളേർ ട്രോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ എനിക്കിപ്പോൾ എടുത്തു നോക്കാൻ എന്നെ കൊണ്ട് ആവത്തില്ല. ഞാനിപ്പോൾ ഇന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ വീഡിയോ ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കില്ല. അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ വീഡിയോ ഓപ്പൺ ചെയ്ത് നോക്കില്ലേക്ക് എന്തോ പോലെയാ. ഓക്കെ, അപ്പം എന്തെങ്കിലുമൊക്കെ ആവട്ടെ, തൽക്കാലം നമുക്ക് എവിടെയെങ്കിലും പോയി ഒന്ന് സ്ഥാപിക്കാം. ബാത്റൂമിൽ ഇരിക്കുന്ന ഇത് മറ്റേ യൂറോപ്യൻ ക്ലോസറ്റ് ഞാനും ഹിബയും കൂടി ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യണം. അത് കഴിഞ്ഞാൽ ഞങ്ങളുടെ കുറച്ച് ഓട്ട മത്സരം ഉണ്ട്, അതിൻ്റെ ഫൈനൽ റിസൾട്ട് ഞാൻ തന്നെ കാണിക്കട്ടെ. നല്ല കോമഡി സാധനമാണ്. ഈശ്വര ട്രോളൊന്നും വരല്ലേ, ട്രോളൊന്നും വരില്ല നമ്മളെ കാരണം ട്രോള. കഴിഞ്ഞ സ്ഥിതിക്കിനി നമുക്ക് സുഖമായി കിടക്കാം. പുല്ലൊക്കെ കുത്തുട്ട ചെറുതായിട്ട്, പക്ഷെ അതൊന്നും കുഴപ്പമില്ല. ഇതൊക്കെ ഒരു രസമല്ല, എന്റെ ചെരുപ്പ് അങ്ങനത്തെ അടി, പക്ഷെ ഞാൻ പോകുന്നില്ല. എല്ലാരും തിരിച്ചു പറയുക, നീ എവിടെ അവിടെ നിന്ന് ഇറങ്ങ, നീ കേറിയിരിക്കി, നീ കിട്ട പോവല്ല, പോവല്ല ഒരു മിനിറ്റ്. എം ജി എന്നോടെ പോ, നിക്ക പോവല്ലേ, നിങ്ങള് പോവല്ലേ, അവള് കയറാക്കി. ഓക്കെ, ഞങ്ങള് ഏത് വീഡിയോ ഇവിടെ നിന്നോ? ഹായ്.
ഓള് മഞ്ഞപ്പൂക്ക. അയ്യോ അതിനുശേഷം ഹിബിയും ജെസ്സിയും കൂടെ ഒരു ഡാൻസ് കളിക്കാൻ വേണ്ടിയുള്ള പ്രാക്ടീസൊക്കെ നടക്കുന്നുണ്ട്. അതിൻ്റെ ഫോട്ടോസ് ഞാൻ അങ്ങനെ ക്ലിക്ക് ചെയ്ത കുറച്ച് ഫോട്ടോസ് ഉണ്ട്, അത് വേണമെങ്കിൽ അതിൻ്റെ ഇടയിലും കണ്ട് കൊടുക്കാം. ഒരു ചങ്ങരംകുളം കരിയും ഒരു കൊടുവള്ളി കരിയും തമ്മിലുള്ള പ്രാക്ടീസ് സെക്ഷനാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. അതിനുശേഷം ഹിബ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് മഞ്ഞപ്പൂക്കളുടെ ഇടയ്ക്കൊക്കെ ഇറങ്ങിപ്പോയിട്ട് കേസായി മോളെ. അതിൻ്റെ ഉള്ളിൽ പോയ കേസ് കൂട്ടെ ഹിബയെ നന്നായി ഉണ്ട്. ഈ മൂന്ന് ഷണ്ണി പിള്ളേർ എം ബി എയിലാണ് കേട്ടോ. അപ്പം ആരൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിജോ, പിന്നെ ജെറ്റ്, പിന്നെ ആരാണ്, കോയ, കോയ ഫ്രം ലക്ഷദ്വീപ്. അപ്പം ഇവർ കുറച്ചേരോടുണ്ടായിരുന്നു, എന്നിട്ട് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടൊക്കെയാണ് പോയത്. ഇവരെ ബാക്കി പിള്ളേർ അപ്പുറത്ത് എവിടേക്കോ ഇരിക്കുന്നുണ്ട്, ഞങ്ങളുടെയും ബാക്കി എവിടേക്കോ. സെറ്റിംഗ് പ്രോസസ്. ലാസ്റ്റിന്റെ മുടിയിൽ പുല്ലൊക്കെ ഒരു ഉള്ളിന്റെ കുറവുണ്ടല്ലേ. അന്തപ്പെട്ട് കുന്തം വിഴുങ്ങിയിരിക്കുന്ന കോയ. ബൈ ബറഗസ്. Bye.